ഭയങ്കര കേട്ടാ ഞാൻ അമ്മ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല കഴിഞ്ഞ ദിവസം രണ്ടാഴ്ച മുമ്പ് എഗ്രിമെന്റ് ഒക്കെ ഇടിപ്പിച്ച് എന്നെ കൊണ്ടുപോയപ്പോ ഞാൻ വിചാരിച്ചു തന്നെ ഞാൻ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞപ്പോ എന്തായാലും എന്റെ അടുത്ത് വന്നിട്ട് എല്ലാം കാര്യങ്ങളൊക്കെ പറയും ചോദിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അമ്മോള് ഭയങ്കര കേട്ടാ എല്ലാം തന്നെ ചെയ്തു ഇന്നലെ മൊബൈലിൽ നിന്ന് 50,000 രൂപ കട്ടായപ്പോഴാ എനിക്ക് മനസ്സിലായത് തന്നെ എല്ലാം ചെയ്തു തുടങ്ങി അഡ്വാൻസ് കൊടുത്തോ സ്ഥലത്തിന് എവിടെയാ ഷോപ്പ് സ്ഥലത്തിന്റെ ഒന്ന് അഡ്വാൻസ് കൊടുത്തത് ഞാൻ വേറെ കുറച്ച് അതിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു എന്ത് അത്യാവശ്യം ഞാൻ ഷോപ്പിന്റെ ഇന്റീരിയർ നമുക്ക് തുടങ്ങുമ്പോൾ അതിന്റെ അഡ്വാൻസ് കൊടുത്തോ അല്ല അഡ്വാൻസ് കൊടുത്തു നമുക്ക് കളറൊക്കെ സെറ്റ് ആക്കണ്ടേ അതിന്നെ എങ്ങനെയായിരിക്കണം ലുക്ക് അങ്ങനത്തെ ഒക്കെ അപ്പൊ ഞാനൊരു ചെറിയ റഫായിട്ട് സ്കെച്ച് ഒക്കെ ചെയ്തിട്ട് നോക്കിയപ്പോ ഞാൻ കൊടുത്തു ഞാൻ തന്നെ ചെയ്തു തന്നെ ചെയ്തു അത് കളറ് 50,000 രൂപ എന്തിനെടുത്തപ്പോ പറയട്ടെ അപ്പം ഞാൻ വെച്ച് നമ്മുടെ ഇന്ത്യയിൽ ബ്ലാക്കും വൈറ്റും അല്ല ബ്ലാക്കും വൈറ്റും റെഡും വൈറ്റും നല്ല രസമല്ലേ അപ്പൊ കാണുമ്പോ നല്ലൊരു ലുക്ക് ഉണ്ടാവല്ലോ അപ്പൊ ആ വൈബ്രന്റ് കളർ കേക്ക് ഷോപ്പിലൊക്കെ പറ്റിയ കളർ അപ്പൊ ഞാൻ ആ കളറിന് പറ്റിയ കുറച്ച് ഡ്രസ് വാങ്ങി അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡ്രസ്സാ ആ നമ്മള് അതിടാൻ പറ്റിയ ഡ്രസ് നമ്മള് ഒരു മറ്റേ ലീവ് എല്ലാം കുറച്ച് ഒരു 10-25 ദിവസം ഒക്കെ എന്തായാലും ഉണ്ടാവില്ല അപ്പൊ നമ്മള് സാധനം തുടങ്ങുമ്പോ നല്ല നല്ലായിരിക്കണ്ടേ അപ്പൊ അതിനുവേണ്ടി എനിക്ക് ഇടാൻ പറ്റിയ 25 വരെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട അവർക്കല്ല എനിക്ക് ഡ്രസ് വാങ്ങിയെന്ന് നമ്മളെന്നും പോകുമ്പോ പുതിയൊരു ഷോപ്പാകുമ്പോ നമ്മൾ സെറ്റപ്പ് ആയിട്ട് നല്ല സുന്ദരമായിട്ട് നിക്കണ്ടേ അപ്പൊ നമ്മള് ചെല്ലുമ്പോ ഒരു ഷോപ്പിലേക്ക് ചെല്ലുമ്പോ അവിടെയുള്ള ആൾക്കാരും ഒക്കെ നല്ല രസമായിട്ട് കാണണ്ടല്ലോ ഞാൻ പോയി നിക്കണ്ടേ അവിടെ അപ്പൊ ഞാനല്ലേ ഓണർ അപ്പൊ ഞാൻ പോണ്ടേ അപ്പൊ എനിക്ക് ഞാൻ ഒരു ഡ്രസ് വാങ്ങി പക്ഷേ ഒരു പ്രശ്നം പറ്റി ആ റെഡും വൈറ്റും KFC കളറല്ലേ അപ്പൊ ഞാൻ ചോദിച്ചാ അത് വേണ്ട ആ റെഡും വൈറ്റിന്റെ കൂടെ വേറൊരു കളറും കൂടി ചേർക്കാം അപ്പൊ പക്ഷെ എനിക്ക് ഇപ്പോഴും ആ ഒരു കളർ ഏതാ വേണ്ടെന്ന് ഒരു തീരുമാനമായില്ല അപ്പൊ ഞാൻ എന്ത് ചോദിച്ചു റെഡും വൈറ്റിന്റെ കൂടെ മാച്ച് ആവുന്ന കൊറേ കളറിന്റെ ഒരു 10-25 ഡ്രസ് പിന്നെയും വാങ്ങി അതിനാണ് അടുത്ത 30 അങ്ങനെ അടുത്ത ആ 30 ചെറുതാക്കിയത് അതങ്ങനെയാണ് 50,000 രൂപ പോയത് ഞാൻ വിചാരിച്ചു ഷോപ്പിന് അഡ്വാൻസ് കൊടുത്ത് എല്ലാം ബുക്ക് ചെയ്തിട്ട് അതിനു വേണ്ടിട്ട് എടുത്തതാണെന്ന് ഇതിപ്പോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ കുത്തുകൊള ഏൽപ്പിക്കുമല്ലോ എന്ന് വെച്ചാൽ തുണി എടുക്കാണ്ട് ഷോപ്പിൽ പോയി നിൽക്കാൻ പറ്റും നല്ല ഡ്രസ് ഇട്ട് നിൽക്കണ്ടേ ആ അപ്പൊ എനിക്കും നല്ല ഡ്രസ് ഇട്ട് നിൽക്കണം ചത്താലും ചമ്മഞ്ഞു നിൽക്കണം എന്നാണ് എന്റെ ഒരു ഇത് അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അത് നോക്കി ഇനി പിന്നെ ഡ്രസ് കളറ് ഫിക്സ് ആയതിനു ശേഷം നമുക്ക് വേറെ വാങ്ങാമല്ലോ അപ്പോ ഇപ്പൊ എന്താ നോക്കുന്നത് എവിടെയാ എടുക്കണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു അതല്ല ഞാൻ പ്ലേസസ് ടു വിസിറ്റ് ഇൻ USA നോക്കുമായിരുന്നു നമുക്ക് USA പോയിട്ട് അമേരിക്ക പോയിട്ട് കാണാനല്ല കുറച്ച് സ്റ്റഡി ചെയ്യണം എനിക്ക് ജിത്തു ബിസിനസ് ചെയ്യാത്തതാണ് ജിത്തു അറിയാൻ വിളിച്ചോ ജിത്തുനെ വിളിച്ചില്ല USA പോയിട്ട് എന്ത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ പറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ബുദ്ധി വേണം അത് ജനറൽ നോളജ് വേണം ബിസിനസ് തുടങ്ങുമ്പോൾ ടാറ്റ കേക്ക് ഉണ്ടാക്കിയതിന്റെ അല്ല കേക്ക് മാത്രമാണ് ബിസിനസ് നമ്മൾ ഫോക്കസ് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം എന്നിട്ട് എങ്ങനെ ബിസിനസ് വളർത്താന്നുള്ളത് ടാറ്റയ്ക്ക് ഇങ്ങനെ ഇത്ര വലിയ ആളായെന്ന് വിചാരം അയാൾ പല പല നാടുകളിൽ പോയി ഓരോ സ്ഥലത്ത് പോയിട്ട് അത് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അത് ഇന്ത്യയിൽ വന്ന് ഇംപ്ലിമെന്റ് ചെയ്തു അതുപോലെ ഞാൻ അമേരിക്കയ്ക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് അത് കഴിഞ്ഞ് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മുടെ എങ്ങനെ ബിസിനസ് വലുതാക്കും ഞാൻ എന്റെ ഫ്രണ്ട് കേക്ക് പല തരത്തിലുണ്ട് ജിത്തിന് ഒന്നും ഒരു വിവരമില്ല ജിത്തു പോയിട്ട് അവിടെ കമ്പനിയിൽ പോയിട്ട് MRI സ്കാൻ ഉണ്ടാക്കുന്ന മാതിരിയല്ല കേക്ക് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ജിത്തിന് അറിയില്ല ജിത്തു ഞാൻ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ രൂപീൻ രജനിയുണ്ട് അപ്പൊ ഞാൻ അവരുടെ ഒക്കെ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് അടിച്ചു പൊളിക്കും ഞങ്ങൾ അവിടെ പോയിട്ട് അവിടത്തെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യും എന്നെ അവര് ഹെൽപ്പ് ചെയ്യും ആ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു അതെല്ലാം ഇന്ത്യയിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും ഇന്ത്യയിൽ നമ്മുടെ ഈ ബാംഗ്ലൂർ ടിക്കറ്റിന്റെ കാശിന് ഞാൻ എഗ്രിമെന്റ് ഒപ്പിടിപ്പിച്ചിട്ടില്ല എന്റെ എല്ലാ ബിസിനസിന്റെ സാധനങ്ങളിലും എല്ലാ ചെലവും വഹിക്കാനുള്ളത് ഇനി ഒന്നും പറയണ്ട ഇനി കൊയ്യൊന്നും പറയുന്ന ഒരു കാര്യമില്ല ജിത്തുവിന്റെ കയ്യിൽ നിന്ന് പോയി ഇനി ഒന്നും നോക്കണ്ട ഇനി വളർന്ന് പന്തലിച്ചു കഴിഞ്ഞ ശേഷം മാത്രം ജിത്തു അമ്മ ഇവിടുത്തെ നോക്കി അമേരിക്കയിലത്തെ കാര്യം അവിടെ നിൽക്കട്ടെ ഇവിടുത്തെ അത് കഴിഞ്ഞിട്ട് അമേരിക്ക ഇവിടുത്തെ ഞാൻ പഠിക്കും ഇവിടെ എപ്പോഴും ഉള്ളതാണല്ലോ ഇനി ഇപ്പൊ ഇവിടുത്തെ പിന്നെ പഠിക്കാം ഞാൻ ആദ്യം അമേരിക്കയിൽ പോകും അത് കഴിഞ്ഞിട്ട് അയർലൻഡിൽ പോകും അവിടെ രജത്തും ഡൽഹിയുണ്ട് അത് അവരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അവര് വന്നാൽ മതി എന്താ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു അല്ല അടിച്ചു പിടിക്കില്ല ഞങ്ങളിങ്ങനെ മാർക്കറ്റ് എല്ലാം പഠിച്ചു വഴിക്കൊരു കയറൊക്കെ മേടിച്ചിട്ട് പോലെ എനിക്ക് വേണ്ടി വരും അതൊക്കെ അതെ തുടങ്ങുമ്പോ തന്നെ തടസ്സം നിൽക്കരുത് അതുകൊണ്ടാണ് ഞാൻ മുന്നേ തന്നെ അഗ്രിമെന്റ് ഒപ്പിട്ട് വാങ്ങി ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഞാൻ വാങ്ങി വെച്ചത് എന്തുകൊണ്ടാ ജിത്തു എല്ലാത്തിനും മെടങ്കുവരുടെ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കി ഞാൻ ആൾക്കാര് എവിടെയാണ് ഷോപ്പാൻ തീരുമാനിച്ചില്ല എന്താണ് ഉള്ളിലത്തെ സെറ്റിംഗ് തീരുമാനിച്ചില്ല
അഡ്വാൻസ് കൊടുക്കാനുള്ള കാശ് മാറ്റി വെച്ചിരുന്നെടുത്തിട്ട് ഡ്രസ്സ് വാങ്ങിച്ചു. ഇപ്പം ആൾക്കാരെ എങ്ങനെയാണ് ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യേണ്ടതെന്ന് അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. അതിന് മുമ്പ് തന്നെ അമേരിക്ക പോണ കാര്യമാണ് ആലോചിക്കുന്നത്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ജിത്തു. ജിത്തുനെ അറിയാത്തോണ്ട ജിത്തു വെറുതെ അറിയാത്ത കാര്യം പറയരുത്. ജിത്തുവിന്റെ ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറില്ലല്ലോ, അതേമാതിരി എന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ. വെറുതെ കാശ് മാത്രം ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്നത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ അമേരിക്ക പോകുന്ന കാര്യം തീരുമാനിച്ചു. ജിത്തു വേഗം കിച്ചണിലെ കാര്യങ്ങളൊക്കെ പഠിച്ചോ, ഞാൻ പോയി കഴിഞ്ഞു. എന്ത് ഞങ്ങളായിരുന്നു നോക്കുന്നത്? ജിത്തു ഓഫീസിലെ ആവശ്യങ്ങൾക്ക് ഫ്രാൻസ്, അമേരിക്ക, ശ്രീലങ്ക, ചൈന, ഇനി ലിസ്റ്റ് ഞാൻ പറയാം. അവിടെയൊക്കെ പോയപ്പോൾ എന്നോട് ചോദിച്ചോ, അമ്മു അമ്മു എങ്ങനെ കാര്യങ്ങൾ നോക്കും, അമ്മു എന്ന് എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം എന്താ ചെയ്തേ, അമ്മു ഞാൻ പോവാണ് എന്ന് പറഞ്ഞല്ലോ പോയെ. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ നോക്കി, മാറി ജിത്തു ജിത്തുവിനെ നോക്കിക്കോ, ജിത്തുവിൻ്റെ മക്കളെ ജിത്തു നോക്കിക്കോ. അതെ, ഭാര്യയും ഭർത്താവുമ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ പഠിത്തമാരി അടുക്കളയിൽ കിടന്ന് പണിയുന്നതല്ല, ഞാനൊരു ബിസിനസ് വുമൺ ആണ്. അപ്പോൾ അതിൻ്റെ ജാടിയൊക്കെ ഉണ്ടാവും, ഇനിമേലക്കം അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, എല്ലാം പകുതി പകുതി. ഞാനുള്ളപ്പോൾ ഞാൻ നോക്കും, ഇനി ജിത്തു ഇത് ഇതിൻ്റെ ശീലാക്കിക്കോളും. കാരണം എനിക്ക് ബിസിനസ് പല ട്രിപ്പുകൾ മാറാൻ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ എൻ്റെ കാശെടുത്തിട്ട് ഈ പുട്ടടിക്കുന്ന പരിപാടി നടക്കില്ല കേട്ടോ. ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം, സ്വന്തമായിട്ട് ബിസിനസ് സംരംഭകൻ എൻ്റെ പ്രാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് കാശുണ്ടാക്കിയിട്ട് എന്ത് വേണേലും ചെയ്തു. എൻ്റെ കാശെടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് 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 50,000 രൂപയ്ക്ക് തുണി മേടിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ 50,000 രൂപ കണ്ടിട്ടുണ്ടാവില്ല തുണി മേടിക്കാൻ. അതെ, എന്റെ നിന്റെ നിന്റെ പണ്ടെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കഴിഞ്ഞു. ആവശ്യമുള്ള കാര്യം കൊടുക്കാൻ വേണ്ടില്ല തുണി മേടിച്ചു പോലും. എന്നിട്ട് ഇത് അമേരിക്കക്ക് കേക്ക് പിടിക്കാൻ പോവാണെന്ന്. അമേരിക്ക അജിത്തിന് അമേരിക്കയിലത്തെ കേക്ക് വന്ന് കഴിപ്പിച്ച് ഞാൻ കാണിച്ചിരാം. വേറൊരു കാര്യമുണ്ട്, ജിത്തു ചോദിച്ചില്ലേ എങ്ങനെയാ കസ്റ്റമേഴ്സിനെ, അത് നല്ലൊരു അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം ആലോചിച്ചോ. നമുക്ക് വെറുതെ നമ്മുടെ കേക്ക് അധികം വാങ്ങാൻ കുട്ടികളല്ലേ, നമ്മുടെ ഷോപ്പിൽ നിറച്ച് കറങ്ങുന്ന കസേര വെച്ചാലോ. കറങ്ങുന്ന ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങുന്ന കസേര അല്ലേ, അത് തോന്നിയില്ലേ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കേക്ക് കഴിച്ചിട്ട് ഇങ്ങനെ കറങ്ങും. അപ്പൊ കുട്ടികൾ നല്ല രസമായിരിക്കും, അവര് പിന്നെയും പിന്നെയും വരും. അതൊരു നല്ല ഐഡിയ. പിന്നെ കുട്ടികളെ അപ്പൊ വശീകരിച്ചു. ഇത് അടുത്തത് അറിയാം, വലിയ ആൾക്കാർക്ക് ഒരു കാര്യം ചെയ്യാം, വലിയ ആൾക്കാരെ വശീകരിക്കാൻ ഞാൻ വരാം. വേണ്ട വേണ്ട, ആ ഭാഗത്തേക്ക് വന്ന് പോരുത്. നമ്മൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ അത് കഴിഞ്ഞ് സാധനം വാങ്ങിപ്പോകുമ്പോൾ നമുക്ക് വിസിറ്റിംഗ് കാർഡ് കൊടുക്കാം. അതിൽ എന്തിങ്ങനെ നല്ലൊരു ഫോട്ടോ എടുത്ത് വെക്കാം. അപ്പൊ കേക്കിന്റെ ഫോട്ടോ ഒന്നും വേണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഈ കയ്യിൽ കേക്ക് വയ്ക്കാം. അപ്പൊ ഹനുമാൻ മറ്റേ മലയും കൊണ്ട് പോണ മാതിരി. അപ്പൊ ഇങ്ങനെ വയ്ക്കാം, വരൂ വന്ന് വാങ്ങും, മൈക്രോവേവിന്റെ കേക്കുകൾ വാങ്ങും. അടിപൊളി, നല്ല ഐഡിയ. അയ്യേ അല്ല, ഈ ഫോട്ടോ എടുക്കണ്ടേ? അപ്പോ അതെ, വേറൊരു പണിയുണ്ട്. നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫോട്ടോഷൂട്ട് ചെയ്യും. ഓ അടിപൊളി അടിപൊളി. നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോഷൂട്ടിന്റെ പ്രീ വെഡിങ് അതോ നടന്നില്ല. ഇത് ഇത് കേക്ക്, ഇത് നല്ല ഐഡിയ ആണ്. അത് എഴുതി വെക്കണം, ഫോട്ടോഷൂട്ട്. വേറൊരു കാര്യമുണ്ട്, അപ്പോ സെലിബ്രിറ്റി മേക്കപ്പ് മാനല്ലേ മറ്റേ കേരളത്തിലെ വികാസ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കട്ടെ, എന്നിട്ട് വേണം സിനിമാ നടന്മാരെയായിരിക്കും ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടിരുന്നത്. പൃഥ്വിരാജ്, ഈ രണ്ടുപേരും ആരെങ്കിലും മാറ്റി ജിത്തു നമ്മുടെ ഉദ്ഘാടനത്തിന് ജിത്തു 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 വേഗം കാശിനക്കിക്കും. എനിക്ക് അതൊക്കെ പോ, അതൊക്കെ നമുക്ക് ഇനി പൃഥ്വിരാജ് ടോവിനോട്. അയ്യോ എനിക്ക് കൺഫ്യൂഷൻ ആയി പോലെ, ഫോട്ടോഷൂട്ടിന് വികാസിനെ വിളിക്കണം. എനിക്ക് മേക്കപ്പ് വേണം. അയ്യോ എനിക്ക് ആലോചിച്ചിട്ടില്ല, ഞാൻ വേഗം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എവിടെ എന്റെ ഫോണ്. ഞാൻ വിളിച്ചിട്ട് അവരെനിക്ക് വിളിച്ചു പറട്ടെ, ജിത്തു ജിത്തു അയ്യോ ചക്കര പൊട്ടി, ഞാൻ ഈ ഐഡിയ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ വേഗം പോയിട്ട് അവരെയൊക്കെ വിളിക്കട്ടെ, ജിത്തു എമൗണ്ട് അക്കൗണ്ട് കാശൊന്നും നോക്കിക്കോട്ടാ, അതൊക്കെ വിളിക്കട്ടെ. ഈ വിവരമില്ലാത്ത ഇതിനോടൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞാൽ മതി. ഞാൻ കാർഡ് എങ്ങനെ തിരിച്ചു വാങ്ങേണ്ടി ഈശ്വര, ഒരു പിച്ചച്ചട്ടിക്കുള്ള കാശെങ്കിലും ഒന്ന് മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ അതുപോലും കിട്ടില്ല. ഹോ